വിശ്വലേത്ത സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നലെ നമ്മൾ പുതിയ ഭാഷകൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബത്തിൽ നിറയപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ശുശ്രൂഷ അവസാനിപ്പിച്ചത്. ഒരുപക്ഷെ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ വീണു പോയിരിക്കാം. ചീത്ത വാക്കുകൾ, പൊട്ടിത്തെറികൾ, കുറ്റം പറച്ചിലുകൾ, പിറുപിറുപ്പുകൾ എല്ലാം സംഭവിച്ചു കാണും. പുതിയ ഭാഷയ്ക്ക് പകരം പഴയ ഭാഷകൾ തന്നെ കടന്നുവന്ന് കാണും. എന്നാൽ നിരാശപ്പെടരുത്, വിട്ടുകൊടുക്കരുത്. വീണ്ടും വീണ്ടും അധ്വാനിക്കണം, ദൈവകൃപയിൽ അധ്വാനിക്കണം, പരിശുദ്ധാത്മ ശക്തിയിൽ ആശ്രയിച്ച് ഈ രൂപാന്തരീകരണത്തിന് വേണ്ടി നമ്മളെ തന്നെ നമ്മൾ ആഴത്തിൽ വിട്ടുകൊടുക്കണം. 2 കൊരിന്ത്യർ 5:17 വചനം ശക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. പുതിയത് വന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ പുതുമ നമ്മൾ സ്വീകരിക്കുന്നു, അതിൽ നമ്മൾ വളരാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, അതിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. വീഴ്ചകളുണ്ട്, കുറവുകളുണ്ട്, വീണ്ടും വീണ്ടും പരിശ്രമിച്ച് നമ്മൾ അതിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ തിരുവചനത്തെ സ്വീകരിക്കണം. ഗലാത്യലേഖനം 6:15 പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല, പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ് പരമപ്രധാനം. നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം യേശുവിന്റെ സ്വഭാവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം. ഈശോയുമായുള്ള വലിയൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനാണ് ഏറ്റവും പ്രാധാന്യം. ഈ കൃത്യമായ ഒരു അവബോധം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കണം. ഗലാത്യ 4:24 വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഈ പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ടിരിക്കണം, ഈ പുതിയ വസ്ത്രം നിരന്തരം സ്വീകരിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെയാണ് ആത്മീയ ജീവിതത്തിൽ, പരിശുദ്ധാത്മ ജീവിതത്തിൽ നമ്മൾ മുന്നേറുക. മർക്കോസിന്റെ സുവിശേഷം 2:22 അവിടെ വചനം പഠിപ്പിക്കുകയാണ്, ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പിളരുകയും വീഞ്ഞും തോൽക്കുടങ്ങളും നഷ്ടമാവുകയും ചെയ്യും. പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടങ്ങൾ വേണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ, ഉത്ഥാനത്തിന്റെ ശക്തി സ്വീകരിക്കുമ്പോൾ, ദൈവകൃപ സ്വീകരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ പഴയ ചില മേഖലകൾ, ചില ബന്ധങ്ങൾ, ചില സാഹചര്യങ്ങൾ നമ്മൾ ബോധപൂർവം ഒഴിവാക്കിയേ മതിയാകൂ. ബോധപൂർവം ഗുഡ് ബൈ പറഞ്ഞേ മതിയാവൂ. അതിനൊരു വേദനയുണ്ട്, അതിനൊരു സമർപ്പണമുണ്ട്, അത് നമ്മൾ സ്വീകരിക്കണം. 1 കൊരിന്ത്യർ 5:7 അവിടെ വചനം നമ്മളെ വീണ്ടും പ്രചോദിപ്പിക്കുകയാണ്, നമുക്ക് ഉത്തേജനം നൽകുകയാണ്. നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവ് ആകേണ്ടതിന് പഴയ പുളിപ്പിനെ നീക്കിക്കളയുവിൻ. നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണല്ലോ. കാരണം നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് പുളിപ്പില്ലാത്ത പുതിയ മാവാകാൻ സാധിക്കും. കാരണം എന്താണ്? യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ ബലിയിൽ നമ്മൾ പങ്കുപറ്റുന്നു. അവന്റെ തിരുശരീര രക്തങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു. അവന്റെ സഭയിൽ നമ്മൾ അംഗങ്ങളായിരിക്കുന്നു. പരിശുദ്ധ അമ്മ, വിശുദ്ധ കൂദാശകൾ, ദൈവവചനമാകുന്ന കണ്ണാടി, ഇതെല്ലാം ഈ രൂപാന്തരീകരണത്തിന് നമ്മളെ നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നമുക്കൊന്നു ചേർന്ന് ഉത്സാഹിക്കാം. ഉത്ഥാനത്തിന്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട്, പരിശുദ്ധാത്മ ശക്തി സ്വീകരിച്ചുകൊണ്ട്, നിരന്തരം നവീകരിക്കപ്പെടുന്ന, നിരന്തരം ആ പുതിയ ജീവിതത്തിൽ വളരുന്ന ഒരു സമർപ്പണത്തിന്റെ, ഒരു കഠിനാധ്വാനത്തിന്റെ, പ്രാർത്ഥനയുടെ, ലക്ഷ്യബോധത്തിന്റെ, ആത്മനിറവിന്റെ ഒരു ജീവിതം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. സ്നേഹപിതാവേ, തിരുവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദാസീ ദാസന്മാരിലേക്ക് അത്ഭുതകരമായ അഭിഷേകത്തിന്റെ ശക്തി അങ്ങയക്കണമേ. ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. തഴക്ക ദോഷങ്ങളുടെ, പാപദുശീലങ്ങളുടെ കെട്ടുകളഴിച്ച് പുതിയ വ്യക്തികളായി, പുതിയ സൃഷ്ടികളായി നിരന്തരം വളർന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.